പാട്ട് കേൾക്കുക എന്നുള്ളതാണ് എന്റെ ഹോബി. പാട്ടല്ല, ഏത് ശബ്ദം കേൾക്കണമെങ്കിലും ചെവി വേണോ അല്ലെ? ചെവി കൂടെ എങ്ങനെയാണ് ഈ ശബ്ദം തിരിച്ചറിയാന്ന് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ഈ കേൾവിയുടെ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എന്താണ്? സൗണ്ട് വേവ്സ് ആണല്ലോ. അപ്പൊ നമ്മുടെ സൗണ്ട് വേവ്സ് നമ്മുടെ ഇയർ പിന്നിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ ഇയർ കനാലിലേക്ക് എത്തും. ഇയർ കനാലിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നമ്മുടെ ടിംപാന ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ കർണപടലുണ്ട്. അപ്പൊ നമ്മുടെ സൗണ്ട് വേവ്സ് എത്തുമ്പോൾ അത് എന്ത് ചെയ്യും? അത് കടന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ടിംപാനത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് നേരെ നമ്മുടെ മിഡിൽ ഇയറിലേക്ക് പോകും, മധ്യ കർണത്തിലേക്ക് പോകും. അവിടെ ആരുണ്ട്? ഇയർ ഓസിക്കൽസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ അസ്ഥി ശൃംഖല എന്ന് പറയും. അപ്പൊ അതാരൊക്കെയാണ്? നമ്മുടെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്ന് പറഞ്ഞ മൂന്ന് കുഞ്ഞു ബോൺസ് ആണല്ലേ. അപ്പൊ ഇവരെന്ത് ചെയ്യും? നമ്മുടെ ഈ സൗണ്ട് വേവ്സിന് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് വേവ്സിന്റെ വൈബ്രേഷൻ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫൈ ചെയ്തിട്ട് അത് നേരെ നമ്മുടെ ഇന്റേണൽ ഇയറിലേക്ക് കടത്തിവിടും. അപ്പൊ നമ്മുടെ ഇന്റേണൽ ഇയറിനകത്താണ് ശരിക്കും ആരുള്ളത്? നമ്മുടെ കോക്ലിയ ഉള്ളത്. നമ്മൾ കേൾക്കാൻ വേണ്ടി ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ കോക്ലിയ ആണ് അല്ലെ. അപ്പൊ നമ്മളുടെ ഈ അസ്ഥി ശൃംഖല അല്ലെങ്കിൽ നമ്മുടെ ഇയർ ഓസിക്കൽസ് ഉണ്ടാക്കുന്നുള്ള വൈബ്രേഷൻസ് ഉണ്ടല്ലോ, ഈ വൈബ്രേഷൻസ് ഓവൽ വിൻഡോ വഴി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കോക്ലിയക്കകത്ത് എത്തും. അപ്പൊ നമ്മുടെ കോക്ലിയ എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ഒരു സ്നെയിൽ പോലെ അല്ലെങ്കിൽ ഒച്ചു പോലെയൊക്കെ കാണുന്ന ഒരു രൂപത്തിലുള്ള ഒരു പാർട്ടാണ് നമ്മുടെ കോക്ലിയ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തിന്റെ മൂന്ന് ചേമ്പേഴ്സ് ഉണ്ട് അല്ലെ, അപ്പർ ചേമ്പർ, ലോവർ ചേമ്പർ ആൻഡ് മിഡിൽ ചേമ്പർ. അത് ലോവർ ചേമ്പറും മിഡിൽ ചേമ്പറിനെയും ഇടയിൽ കാണുന്ന ഒരു സെപ്പറേഷൻ ആയിട്ടുള്ള ഒരു മെമ്പറൈൻ ആണ് ബേസിലാർ മെമ്പറൈൻ എന്ന് പറയുന്നത്. അവിടെ എന്തുണ്ട്? കുറെ ഹെയർ ലൈക്ക് ആയിട്ടുള്ള പാർട്ടിക്കൽസ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. അവരാണ് ശരിക്കും എന്ത്? നമ്മുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ബേസിലാർ മെമ്പറൈനും ഈ ഓഡിറ്ററി റിസപ്റ്റേഴ്സിനെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടൈ. അപ്പൊ ഇവിടെയാണ് ശരിക്കും എന്ത് ഉണ്ടാവുന്നത്? ഇംപൾസസ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ശബ്ദ തരംഗങ്ങൾ ഇവിടെ എത്തി ഓർഗൻ ഓഫ് കോർട്ടയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ആവുകയും ഇംപൾസസ് ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഇംപൾസസ് നേരെ നമ്മുടെ ബ്രെയിനിലേക്ക് പോകും. ആരെ കൊണ്ടുപോകാൻ? നമ്മുടെ ഓഡിറ്ററി നേർവ് നേരെ ബ്രെയിനിലേക്ക് കൊണ്ടുപോവുകയും നമുക്ക് കേൾവി എന്നുള്ള ആ ഒരു സെൻസ് അറിയുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ കേൾക്കുക എന്ന് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ എന്റെ ഹോബി ഞാൻ പറഞ്ഞു പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഹോബി എന്താണെന്ന് പെട്ടെന്ന് താഴെ കമന്റ് ചെയ്യാം. ഞാൻ ഈ പാട്ടൊന്ന് മുഴുവൻ കേൾക്കട്ടെ കേട്ടോ.